വാട്സ് ആപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു തള്ളു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും തള്ളു വീഡിയോ എന്താണെന്ന്. അപ്പം നമ്മൾ ഇൻഫർമേറ്റീവ് ടോപ്പിക്സ്, അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് തള്ളി നിൽക്കാൻ പറ്റിയ ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് ഈ തള്ളു വീഡിയോ സംസാരിക്കുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്, അതായത് യന്ത്രങ്ങളുടെ പ്രവർത്തനം. അത് ബൈക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് പേര്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, 2 സിലിണ്ടർ 3 സിലിണ്ടർ 4 സിലിണ്ടർ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്, ഇതിനൊക്കെ വേറെ വേറെ പവർ വരാനുള്ള കാരണം എന്താണ്, ഒന്നിന് ടോപ്പിൻ്റും ഒന്നിന് ബോട്ടമിൻ്റും നന്നായിട്ട് വരാനുള്ള കാരണം എന്താണ്, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ബേസ് ഇടണം. അതിൻ്റെ ഒരു ബേസ് വീഡിയോ ആണിത്. അപ്പം ആദ്യം ഈ വീഡിയോ കാണുക, അതായത് എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതും അതും ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതും. സാധാരണ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 2 സ്ട്രോക്കുണ്ട് 4 സ്ട്രോക്കുണ്ട്. 2 സ്ട്രോക്കിനേക്കാളും കുറച്ചുകൂടി എളുപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 സ്ട്രോക്കാണ്. അപ്പോൾ ഞാൻ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്താണെന്ന് ഞാൻ ഈ വീഡിയോനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പല വീഡിയോനകത്തും പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനകത്ത് ഒരു എക്സ്പ്ലോഷനാണ് നടക്കുന്നത്, അതായത് ഒരു പൊട്ടിത്തെറി നടക്കുന്നു. അതിനകത്ത് കിട്ടുന്ന എനർജി നമ്മൾ എങ്ങനെയൊക്കെയോ റൊട്ടേഷണൽ മോഷൻ ആക്കിയതിന് ശേഷം ടയറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എന്താണ് ഈ എക്സ്പ്ലോഷൻ, ഈ എക്സ്പ്ലോഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഇമാജിൻ ചെയ്യുക, നിങ്ങളിവിടെ നിൽക്കുന്നു, ഒരാൾ അവിടെ നിന്ന് വന്ന് കുറച്ച് ഫ്യൂൽ തരുന്നു, എന്തെങ്കിലും ആവട്ടെ, പെട്രോൾ ആവട്ടെ, ഡീസൽ ആവട്ടെ, മണ്ണെണ്ണ ആവട്ടെ, എന്തെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് വന്ന് കുറച്ച് എയർ തരുന്നു. ഈ എയർ തരുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള 10ാം ക്ലാസ് ഫിസിക്സിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ടാവും, അതായത് ഒരു ഫ്യൂല് കത്തണമെങ്കിൽ അതിന് കുറച്ച് എയർ വേണം, അതിനകത്ത് ഓക്സിജൻ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാൾ വന്ന് കുറച്ച് എയർ തരുന്നു, നിങ്ങൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കുറച്ച് തീ ഇട്ട് അങ്ങ് കത്തിക്കുന്നു, ഇവിടുന്ന് ഫ്യൂല് വരുന്നു, ഇവിടുന്ന് കുറച്ച് എയർ വരുന്നു, നിങ്ങളിത് കത്തിക്കുന്നു. ഇത്രയും തന്നെയാണ് എഞ്ചിനകത്ത് നടക്കുന്നത്. ഇനി ഞാൻ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടുന്ന് വരുന്ന ഫ്യൂലും ഇവിടുന്ന് വരുന്ന എയറും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ സിസ്റ്റം ആക്കിയിട്ട് വയ്ക്കാം. അപ്പം ഒരാൾ നമുക്ക് എയറും ഫ്യൂലും കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് തരുന്നു എന്ന് പറയാം, അതിനെയാണ് നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയാം. ഇത് എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്, ഒന്നുകിൽ കാർബറേറ്റഡ് വേർഷൻ, അതായത് പഴയ വണ്ടികളൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്റ്റഡ്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്താണെന്ന്. പക്ഷേ ഈ പറഞ്ഞ എയറും ഫ്യൂലും കൂടെ കൂട്ടി നമുക്ക് തരുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ അല്ലെങ്കിൽ കാർബറേറ്റർ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ ഇത് കത്തിക്കുന്നു എന്ന് പറഞ്ഞു, എന്താണ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ ഒന്നെങ്കിൽ ഒരു ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കാം, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കാം. പക്ഷേ ബൈക്കിനകത്ത് ഇത് കത്തിക്കുന്നത് സ്പാർക്ക് പ്ലഗാണ്, ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇത് കത്തിക്കുന്നത്. ബൈക്കിനകത്ത് ഇത്രയേ ഉള്ളൂ, സ്പാർക്ക് പ്ലഗ് ഇരിക്കുന്നുണ്ട്, അതിനകത്തേക്ക് ഒരു എയറും ഫ്യൂലും മിക്സ്ചർ വരുന്നു, ഇത് കത്തിക്കുന്നു, അതിൽ നിന്നൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു, ആ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന എനർജി നമ്മൾ റൊട്ടേഷണൽ മോഷൻ ആക്കിയിട്ട് എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ എക്സ്പ്ലോഷൻ എവിടെ സംഭവിക്കുന്നു, ഈ എക്സ്പ്ലോഷൻ എങ്ങനെ കൺവേർട്ടായി റൊട്ടേഷണൽ മോഷൻ ആവുന്നു, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാവും. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു എഞ്ചിൻ, ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ച് പാർട്സ് ഉണ്ട്, അതായത് ആവശ്യമുള്ള പാർട്സ് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സിലിണ്ടറാണ്. സിലിണ്ടർ എന്ന് പറയുന്നത് ഈ പുട്ടുകുട്ടീനെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിനെ സിലിണ്ടർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സിലിണ്ടറിക്കൽ ഷേപ്പുള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഈ പിസ്റ്റൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പൊട്ടിത്തെറി സംഭവിക്കുന്നത്. ഈ പിസ്റ്റൻ്റെ മുകളിൽ വെച്ച് പൊട്ടിത്തെറി സംഭവിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടിത്തെറിൻ്റെ എനർജിയിൽ പിസ്റ്റൺ താഴേക്ക് വന്നടിക്കും. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു ആ പറഞ്ഞ ഒരു എനർജി നമ്മൾ മോഷൻ ആക്കിയെടുക്കുന്നത്, അതായത് ഒരു മൂവ്മെൻറ്റിലേക്ക് മാറ്റിയെടുക്കുന്നത്. പിന്നെയുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ക്രാങ്ക് ഷാഫ്റ്റ്, ഈ കാണുന്ന ഭാഗം. അതായത് ഈ ഭാഗം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു റൊട്ടേഷണൽ മോഷൻ ചെയ്യുന്ന ഒരു ഭാഗമാണ്. കറക്കം കിട്ടുന്ന ക്രാങ്ക് ഷാഫ്റ്റും ഈ മേലേക്കും താഴത്തേക്കും നീങ്ങുന്ന പിസ്റ്റണും, ഞാൻ പറഞ്ഞു പിസ്റ്റൻ്റെ മുകളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ പിസ്റ്റണ് മേലേക്കും താഴത്തേക്കും വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം പിസ്റ്റൻ്റെ മോഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ലീനിയർ മോഷനാണ്, നേരെ മേലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക്, അങ്ങനത്തെ ഒരു മോഷനാണ്. ആ മോഷനെ ക്രാങ്ക് ഷാഫ്റ്റ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഷനിലേക്ക് മാറ്റുക. അതിന് നമ്മളൊരു കണക്റ്റിംഗ് റോഡ് ഉപയോഗിക്കുന്നു. ഈ കാണുന്ന പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കണക്റ്റിംഗ് റോഡ് കുറച്ച് സൈഡിലേക്ക് കണക്ട് ചെയ്ത് ഇട്ടതുകൊണ്ടാണ് ആ ഒരു സ്ട്രെയിറ്റ് മോഷൻ നമുക്ക് റൊട്ടേഷനായിട്ട് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ 4 സ്ട്രോക്ക് എന്താണെന്ന് ഞാൻ പറയുന്നതോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ മേലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കാം. ഈ പിസ്റ്റൻ്റെ മുകളിലൊരു പൊട്ടിത്തെറി സംഭവിച്ചു, ഈ പിസ്റ്റൺ താഴേക്ക് വന്ന് അടിച്ചു, ആ താഴേക്ക് വന്ന് അടിച്ച പിസ്റ്റൺ വീണ്ടും മേലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസിൽ മനസ്സിലാവും, ഒരു ടയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്, ഹൊറിസോണ്ടലാക്കി വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മളൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടയർ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, അല്ലാതെ ഒരൊറ്റ കറക്കം കറങ്ങി നിൽക്കില്ലല്ലോ. അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുക. അത് ഫിസിക്സ് ടേം ആണ്, പക്ഷേ അത് ബേസിക് കോമൺ സെൻസ് ആണ്. ഒരു ടയർ കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഫോഴ്സ് തീരുന്നവരും കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ പൊട്ടിത്തെറി സംഭവിക്കുമ്പം പിസ്റ്റൺ താഴത്തേക്ക് വന്നടിച്ചാലും അത് അവിടെ വന്ന് നിൽക്കില്ല, അതിങ്ങനെ
മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കും. അത് ഇനീഷ്യൽ ഫോഴ്സ് കൊണ്ടാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ താഴെ കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ വർക്കിംഗ് ആണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേലെ നിന്ന് ഒരാൾ കുറച്ച് ഫ്യൂലും എയറും കൂടെ കൊടുക്കും. ഒരു വാൾവ് വഴി ഇത്തിരി ഫ്യൂലും എയറും കൂടെ കൊടുക്കുന്നു. അത് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിയിൽ നമ്മൾ പിസ്റ്റൺ വന്ന് താഴെ അടിക്കുന്നു, എന്നിട്ട് വീണ്ടും മേലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഫോർ സ്ട്രോക്ക് എന്താണെന്ന് വെക്കുക. അപ്പോൾ ഈ ഫോർ സ്ട്രോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ, നാല് സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിസ്റ്റൺ ഒരു തവണ താഴത്തേക്കോ മുകളിലേക്കോ മൂവുന്നതിനാണ് സ്ട്രോക്ക് എന്ന് പറയുക. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ സ്ട്രോക്കിലെ ആദ്യത്തെ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് പൊട്ടിത്തെറിയല്ല, ആദ്യത്തെ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പിസ്റ്റൺ താഴത്തേക്ക് വരും. ഈ പിസ്റ്റൺ താഴത്തേക്ക് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൻ്റെ മേൽഭാഗം ആക്ച്വലി കുറച്ച് വേഗം ക്രിയേറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടറുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ താഴത്തു നിന്ന് മുകളിലേക്ക് എഞ്ചിൻ ഓയിൽ പാസ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മേലെ കുറച്ച് വേഗം ക്രിയേറ്റ് ചെയ്യും. ആ വേക്കേഴ്സിൻ്റെ സമയത്തായിരിക്കും നമ്മുടെ മുകളിൽ നിന്ന് വന്നിട്ട് ഒരു വാൾ വഴി കുറച്ച് ഫ്യൂലും എയറും കൂടെ കൊടുക്കുന്നത് ഈ പൊട്ടിത്തെറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് മേലെ ഒരു സ്പാർക്ക് പ്ലഗ് ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ടില്ല, ഞാൻ പറയാതെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ആദ്യം അത് താഴത്തേക്ക് വരും. ഈ ഒരു സമയത്ത് വേക്കം ക്രിയേറ്റ് ചെയ്ത് ഫ്യൂലും എയറും കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻടേക്ക് എന്ന് പറയുക. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറയില്ല, അതുപോലെ ഇൻടേക്ക് ഉള്ളിലേക്ക് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിസ്റ്റൺ, ഞാൻ പറഞ്ഞു താഴത്തേക്ക് പോയ പിസ്റ്റൺ വീണ്ടും മേലേക്ക് വരും ബിക്കോസ് ഓഫ് ഇനീഷ്യൽ മോഷൻ. അപ്പോൾ ഇത് മേലേക്ക് വരുന്ന സമയത്ത് ശരിക്കും അത് കംപ്രസ് ചെയ്തിട്ടാണ് വരുന്നത്, അതിനെ കംപ്രഷൻ എന്ന് പറയും. അപ്പം ഇത് കംപ്രസ് ചെയ്ത് മേലെ കറക്റ്റ് എത്തുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ എയർ ഫ്യൂൽ മിക്സറിനെ അത് നല്ല കംപ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്കും കൊടുക്കും, അതോടുകൂടി അതങ്ങ് പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിയിൽ നിന്ന് ഉണ്ടാകുന്ന എനർജിയിൽ നിന്നാണ് പിന്നെ പോയി നമ്മുടെ പിസ്റ്റൺ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തേ. ആദ്യം പിസ്റ്റൺ താഴത്തേക്ക് പോയി, അതിനെ നമ്മൾ ഇൻടേക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്ന സ്ട്രോക്ക്. അതിനുശേഷം മുകളിലേക്ക് പിസ്റ്റൺ വന്നു, ഈ കിട്ടിയ ഭക്ഷണം അതായത് എയർ ഫ്യൂൽ മിക്സറിനെ നമ്മളൊന്ന് ടൈറ്റ് ആക്കിയിട്ട് കംപ്രഷൻ എന്ന് പറയുന്ന സ്ട്രോക്ക്. മൂന്നാമത് ഈ കംപ്രഷൻ കഴിഞ്ഞ് മേലെത്തിയ സമയത്ത് നമ്മൾ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് എടുത്ത് കൊടുത്തു, അതോടുകൂടി പൊട്ടിത്തെറിയും. ഇതിനെയാണ് നമ്മൾ പവർ സ്ട്രോക്ക് എന്ന് പറയുക. പവർ സ്ട്രോക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പവർ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രോക്ക്. ഈ പവർ കിട്ടിയിട്ട് പിസ്റ്റൺ പാവം താഴത്തേക്ക് അടിച്ച് വീഴുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും മേലേക്ക് വരും കേട്ടോ. അങ്ങനെ താഴത്തേക്ക് പോയ പിസ്റ്റൺ പിന്നെ മേലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു സംഭവം നമ്മൾ തീ കത്തിച്ചു എന്ന് വിചാരിക്കുക, എന്താ സാധനം ഉണ്ടാവുക? അതിനകത്ത് കുറേ ഗ്യാസസ് ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അങ്ങനത്തെ പല ഗ്യാസസ് ഉണ്ടാവും. ഈ മേലേന്ന് സ്പാർക്ക് പ്ലഗ് കൊണ്ട് ഉണ്ടായ എക്സ്പ്ലോഷൻ താഴത്തേക്ക് പിസ്റ്റൺ പോകുമ്പം ആ ഉണ്ടാവുന്ന സ്പേസിനകത്ത് കുറേ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഇനി പല പല എക്സ്പ്ലോഷൻ ഗ്യാസസും ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാസസിനെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അതാണ് അടുത്ത സ്ട്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ മേലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഗ്യാസസിനെയൊക്കെ മേലത്തെ വേറൊരു വാൾവ് കൂടെ പുറത്തേക്ക് തള്ളും. ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ ഏത് വാൾവ് കൂടിയാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഫ്യൂലും എയറും വന്നു, ഏത് വാൾവ് കൂടിയാണ് എക്സോസ്റ്റ് പോയത്? അപ്പോൾ രണ്ട് വാൾവ് ഉണ്ട്. ബേസിക് വർക്കിംഗ് നോക്കുകയാണെ രണ്ട് വാൾവ് ഉണ്ട്. ഇപ്പുറത്ത് കൂടെ ഒരു വാൾവ് നമ്മൾ ഫുഡ് തരാനായിട്ട്, അതായത് ഫ്യൂലും എയറും തരാനായിട്ട് ഒരു വാൾവ്. ഇപ്പുറത്ത് കൂടെ എക്സോസ്റ്റ് ഗ്യാസ് പോകാൻ ഒരു വാൾവ്. നേരെ മേലായിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇമാജിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ സംഭവങ്ങളെ വാൾവ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബേസിക് എക്സാമ്പിൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സൈക്കിൾ ട്യൂബ് അല്ലെങ്കിൽ ബൈക്കിൻ്റെ ടയറിൻ്റെ ട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് നമുക്ക് എയർ അടിച്ച് കയറ്റാം. ഈ വാൾവ് വഴി കാറ്റടിച്ച് കയറ്റുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ വാൾവ് എന്ന് വിളിക്കാം. അതിനകത്തേക്ക് എയർ കയറ്റാൻ പറ്റും, പക്ഷേ അതിന് പുറത്തേക്ക് എയർ വരില്ല. അപ്പം ഒരു സൈഡിലേക്ക് എന്തെങ്കിലും ഒരു മോഷൻ, ഇപ്പം കാറ്റ് അകത്തേക്ക് മാത്രം അടിക്കാൻ പറ്റും, കാറ്റ് പുറത്തേക്ക് വരുന്നില്ല എന്ന് ഉള്ളൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ വാൾവ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു സൈഡിലേക്ക് നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് തരാൻ വേണ്ടി മാത്രമേ ആ വാൾവ് വർക്ക് ചെയ്യുള്ളൂ. എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത് പുറത്തേക്ക് എക്സോസ്റ്റ് വിടാൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ടു സ്ട്രോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു ടു സ്ട്രോക്ക് എടുത്തിട്ട് തന്നെ ഞാൻ സംഭവങ്ങൾ പറഞ്ഞുതരാം. ഇനി എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് സിംഗിൾ സിലിണ്ടർ, ടു സിലിണ്ടർ, ത്രീ സിലിണ്ടർ, ഫോർ സിലിണ്ടർ, ഇത് തമ്മിലുള്ള വ്യത്യാസവും, ഏതൊക്കെ വണ്ടികൾക്ക് ടോപ്പിൻ്റ് കൂടുതലാണെന്ന്, ഏതൊക്കെ വണ്ടികൾക്ക് ആക്സിലറേഷൻ കൂടുതലാണെന്ന്, ഏതൊക്കെ വണ്ടികൾക്കാണ് ടോർക്ക് കൂടുതൽ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അടുത്ത നമ്മൾ തള്ളു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും തള്ളു ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ബൈ ബൈ.